എത്ര? 14 ലക്ഷം രൂപയാണ് ഇങ്ങനത്തെ വണ്ടി വാങ്ങാല്ലേ. എനിക്കിതൊന്ന് കേൾക്കാൻ വയ്യ. നാട്ടിൽ കാണാൻ കിട്ടാത്ത വണ്ടി വേണം. കണ്ടീനൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് റേഞ്ച് റോവർ ആണെന്നേ പറയൂ. പൊളി പൊളി ചാലഞ്ചർ ഡോഡ്ജ് എന്റെ മോനെ. ഗായ്സ്, അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാറുകളൊക്കെ വിൽക്കണ യൂസ്ഡ് കാർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ, അതായത് ഈ ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ മാർക്കറ്റാണ്. ഷോറൂം കാര്യങ്ങളൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ഒരു മല കീറിയിട്ടാണെന്നുണ്ടല്ലേ. അതെ, രണ്ട് മല നികത്തിയിട്ടാണ് ഈ ഒരു കാർ മാർക്കറ്റ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. അതുമല്ല, അർമീനിയയിലെ തന്നെ ഏറ്റവും വലിയ ഔട്ട്ഡോർ ഓപ്പൺ മാർക്കറ്റാണ്. മേൽക്കൂര കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ മഞ്ഞൊക്കെ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? മഞ്ഞൊക്കെ പെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഇവിടെ. ഇതിവിടെ നിങ്ങൾക്ക് കാണാം, മലമുറിച്ചതിൻ്റെ കുറെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഈ സെൻറ്ററിൽ ഫുള്ള് യൂസ്ഡ് കാറോളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകം എന്തിനാണെന്ന് അറിയോ? കാറോളൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും കാറോള് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ മഞ്ഞുകാലത്തെ ഒരു ടയർ, വേനൽക്കാലത്തെ ഒരു ടയർ, ക്ലൈമറ്റിനനുസരിച്ച് ടയർ മാറുന്ന അവസ്ഥയാണല്ലോ. സ്റ്റെപ്പായിട്ട് കൊണ്ടുനടക്കണല്ലേ. ആ സ്റ്റെപ്പിനായിട്ട് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ കാർ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ, അവർ രണ്ട് ടയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. വിൻഡോ ടയർസും പ്രൊവൈഡ് ചെയ്യും, സമ്മർ ടയർസും പ്രൊവൈഡ് ചെയ്യും. കാരണം വിൻഡോ ടയർ നമുക്ക് വിൻഡോസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സമ്മർ ടയർ നമ്മൾ വിൻഡറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പായി പോകും. അതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഒരു കാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും എന്തിനാ കാറിന്റെ പേര് പറഞ്ഞു ബ്രോ? ലാഡ. അതായത് ഒരു കുഞ്ഞൻ കാറാണ്, പക്ഷെ 4x4 ആണ്. അത്തരത്തിലുള്ള ഒരു കാർ യൂസ്ഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ബ്രോ എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ? ഓക്കെ. അത്തരത്തിൽ നമ്മൾ ആദ്യം കണ്ട ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാറ് ഇന്നലത്തെ ഹെലികോപ്റ്റർ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കുഞ്ഞും കാറാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാവില്ലേ. ഇത് ഈ ഒരു മാർക്കറ്റിൽ മാത്രമുള്ളതാണോ ശരിക്കും? അല്ല, ഇത് ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അല്ല, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ? അത് ഈ രാജ്യത്തെ സ്പെഷ്യലാണോ? അല്ല, ഇത് റഷ്യയിലാണ്. റഷ്യൻ? അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ യൂസിന് എല്ലാത്തിനും പറ്റിയ ഒരു 2008 മോഡൽ വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിന് വേറെ പേച്ചർക്ക് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇവിടെ നടക്കുന്ന എല്ലാ കാറുകളും പക്ക നീറ്റ് പുത്തൻ കണ്ടീഷനിലാണ് കേട്ടോ. ഇത് 2008 മോഡൽ. 4x4. എത്ര ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാണ്? ആസ്കിംഗ് പ്രൈസ് ഇപ്പോൾ $4,200 അവർ ചോദിക്കുന്നത്. അങ്ങനെ വെച്ചാൽ നാട്ടിലത്തെ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് കാർ കിട്ടില്ലേ എന്റെ മോനെ. ഇതൊക്കെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് 4 പേർക്ക് ഇരിക്കാൻ പറ്റാന്ന് വെച്ചാൽ ചോദിക്കാൻ വെച്ചാൽ 2 പേർക്കാണ് മെയിൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക. പക്ഷെ ബാക്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാറുകളാണ് ഇത്തരത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് ഈ സൗണ്ട്? എന്റെ മോനെ അടിപൊളി മാർക്കറ്റാണ് കേട്ടോ. ഇതേപോലത്തെ തന്നെ ബ്ലാക്ക് വണ്ടിയും ഞാൻ നിങ്ങളെ കാണിക്കാം. സബ് ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിലത്തെ ഏകദേശം 3 ലക്ഷം രൂപ, അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് 2008 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു കുഞ്ഞുകാരും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഹൈബ്രിഡ് കാറുകളും ഒരുപാടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് നൈസായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ബോഡി ഒന്നും കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അത്ര പഴക്കമുള്ള ഒരു വണ്ടിയാണെന്ന്. അടിപൊളിയായിട്ടുണ്ടല്ലേ ബ്രോ? പക്ഷെ നമ്മുടെ നാട്ടിലത്തെ 2008 മോഡൽ എന്ന് പറയുന്ന സമയത്ത് 3 ലക്ഷത്തോളം രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ കൂടുതലാണ്. അടിപൊളിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓ, സ്മൂത്തായിട്ടുള്ള സ്റ്റാർട്ടിങ്ങളെ, ഒരു എഞ്ചിൻ നോയിസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓ, അടിപൊളി. നമുക്ക് അടുത്ത കാർ നോക്കാൻ പോയില്ലോ. നൈസായിട്ട് ഇവിടുന്ന് ഒരുപാട് കാറുകളുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു മല തുറന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ലെവൽ വണ്ടികൾ മുതൽ ചെറിയ വണ്ടികൾ വരെ നിങ്ങൾക്ക് കാണാം. അല്ല, ചെറിയ വണ്ടികൾ മുതൽ വലിയ വണ്ടികൾ വരെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ അത്തരത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽസാണ് കേട്ടോ. ടയോട്ടയുടെ അതേപോലെ തന്നെ നിസാൻ്റെ ഒരുപാട് കാറുകൾ നിങ്ങൾക്ക് കാണാം. അപ്പുറത്തെ സൈഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BMW എടുക്കുന്നുണ്ട്, മെർസിഡീസ് എടുക്കുന്നുണ്ട്, കിയയുടെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. കിയയുടെ കാറുകളാണ് ഇവിടുത്തെ ഏറ്റവും ചീപ്പ് എന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ ഹോണ്ടയുടെ വണ്ടികളുണ്ട്. എന്തായാലും ഞാൻ നല്ല വണ്ടികളുടെ ഒരു മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഇടക്കിടക്ക് ഇവിടെ ക്യാമറ ഒക്കെ കിട്ടും. പിന്നെ ക്യാമറ മസ്താങ് എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ അങ്ങോട്ട് പോലെ നമ്മളിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ 4 പേരുണ്ട്. നൈസായിട്ട് നമ്മളിവിടുന്ന് ആ ഒരു മാർക്കറ്റിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം.
ഗൈസ് അവിടേക്ക് കിടക്കണം കേട്ടോ. മുമ്പ് മാസ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. 2020 വണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി നീറ്റ് വണ്ടിയാണ് കേട്ടോ. നാട്ടിലെ ഏകദേശം 20 lakh വിലയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇവിടത്തെ പ്രൈസ് എന്ന് പറയുന്നത്. വേറെ ലെവലിൽ ലുക്കില്ലേ ബ്രോ. അടിപൊളി. ശരിക്കും ഈ മാർക്കറ്റിൽ ഏതൊക്കെ വണ്ടികളും ഓടി കളിക്കുന്നത്? ഈ മാർക്കറ്റില് ബ്രോയ്ക്ക് ലോ ലെവൽ തൊട്ട് ഹൈ ലെവൽ വരെ വണ്ടി അല്ല അമേരിക്കൻ സ്പെക്. ഏറ്റവും കൂടുതലായിട്ട് അമേരിക്ക, ജോർജിയ, ജപ്പാൻ, റഷ്യ ഇവിടത്തേക്ക് ഉള്ള വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. റൈറ്റ് ഹാൻഡ് വരുന്നുണ്ടോ ശരിക്കും? സ്റ്റിയറിംഗ് റൈറ്റ് ഹാൻഡും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട് അവൈലബിൾ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം 20 lakh rupees ആ ഒരു കാറിന്റെ ഇന്റീരിയർ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസ് വണ്ടിയാണ് കേട്ടോ. എന്റെ മോനെ, നാട്ടിലൊക്കെ എന്താണോ ഈ വണ്ടികളൊക്കെ വരുന്നത്. എന്തായാലും ഇതിന്റെ സൗണ്ടും നമുക്ക് നൈസായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പുറത്തെ സൈഡിലും ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞും കുറേ കാറുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരുപാട് സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇവിടുത്തെ വണ്ടികളുടെ ഈ ഒരു തരത്തിലൊക്കെയാണ് ശരിക്കും ഇതിന്റെ ബൂട്ടിന്റെ ഓപ്പണിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ക സ്പോർട്സ് കാറുകൾ എന്നൊക്കെ പറയില്ല, അത്തരത്തിലാണ് കംപ്ലീറ്റ് കാറുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ബ്രോ സ്റ്റാർട്ട് ചെയ്തോ. നൈസായിട്ട് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അതേ മോന് അടിപൊളി സാധനം കയറുന്നത്. എന്റെ മോനെ ബ്രോ, ഓനിയിലോ ഏതാ ഇപ്പൊ അങ്ങോട്ട് പോയത്? ഫോർഡിന്റെ നൈസായിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിങ്ങൾ കാണിക്കാം. ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിൽ വളരെ ചുരുക്കിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ മോനെ നൈസ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിലാണ് കേട്ടോ ശരിക്കും കിടക്കുന്നത്. ഇതിൻ്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ശരിക്കും നമ്മുടെ, എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ക്രറ്റേനെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. അതേപോലെ തന്നെ എൻജിൻ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് എത്ര ലിറ്റർ എൻജിനത്? അതേപോലെ തന്നെ ഈ നമ്മുടെ നാട്ടില് നാട്ടിൽ നിന്ന് പോയി നമ്മുടെ ഷെവർലെയുടെ ഒരു മോഡൽ കാറാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ പെട്രോൾ പ്ലസ് ഇലക്ട്രിക് ആണ് ഈ വണ്ടി. ഹൈബ്രിഡ് അല്ലേ? ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസ് ഉണ്ടോ? മൂന്ന് ടൈപ്പ്. എന്റെ മോനെ ഷെവർലെ ഇപ്പൊ നാട്ടിലില്ലാത്ത കാരണേ ഷെവർലെയുടെ യഥാർത്ഥ മുഖങ്ങൾ കാണണമെങ്കിൽ ശരിക്കും പുറം രാജ്യങ്ങളിൽ പോകണം. അവിടെ പോയാലാണ് ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടികളുടെ ആറാട്ട് നമുക്ക് കാണാനായിട്ട് വരുള്ളൂ. ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ വണ്ടികളുടെ മോഡൽസ് ആണ് കേട്ടോ എൻ്റെ മോനെ. അതേപോലെ തന്നെ മിനി കൂപ്പർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ മുകളിൽ എടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഫുൾ USA സ്പെക്കുള്ള ഒരു 2021 മോഡൽ ഈ ക്ലാസ് ആണ് കേട്ടോ. ഇവിടെ വരെ കാർ ഇഷ്ടപ്പെട്ട ഡീൽ ചെയ്യാം. അമേരിക്കൻ വണ്ടിയിലെ അതേപോലെ തന്നെ X6 നിങ്ങൾക്ക് ഇവിടെ കാണാം. കല്ലൻ വണ്ടി. ഇതൊക്കെ എന്ത് റേറ്റ് വരും ബ്രോ? $20-$25, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 18-19 lakh. ആ ഒരു റേഞ്ചിൽ ഇത്ര വലിയൊരു വണ്ടി നമുക്ക് വാങ്ങാല്ലേ എന്റെ മോനെ. അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മസ്താങ്. മസ്താങ് എന്റെ ഏറ്റവും ഫേവറേറ്റ് കാറാണ്. കാറുകളിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് കാറാണ്. ഞാൻ വാങ്ങാൻ പോകുന്നൊരു കാറാണ് ഭാവിയിൽ. അതും വൈറ്റിലെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള 2015 മോഡൽ മസ്താങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് റേറ്റ് വരും ഇവിടെ ശരിക്കും? മാർക്കറ്റ് വാല്യൂ എന്തൊരു എന്തോണ്ട്? ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇവിടെ വന്നിട്ടൊരു നമുക്കൊരു 20-22 lakh ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലത്തെ ആകാശം ഉണ്ടെങ്കിൽ മസ്താങ് ഒന്ന് വാങ്ങാല്ലേ. ഓ നൈസ് വണ്ടി കേട്ടോ. ഓ സെക്സി. ഞാൻ അധികം നോക്കിക്കണില്ല, പിന്നെ നാട്ടിൽ ഞാൻ തപ്പി കിടക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടെ വേറെയും കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. BMW പഴയ മോഡലിലോട്ട് നേരത്തെ അതുപോലെ തന്നെ X6 വരെയുള്ള വാഹനങ്ങളുടെ യൂസ്ഡ് കാറുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഡീലി ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ വേറെ ലെവലായിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത്. എൻ്റെ മോനെ റെഡും ബ്ലാക്കും കോമ്പിനേഷനിൽ ഈ വലിയ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലെതറിൻ്റെ ക്വാളിറ്റിയും കളർ കോമ്പിനേഷനും ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. എന്നാണോ ഇതേപോലത്തെ ഒരു വണ്ടി വാങ്ങി വീടിൻ്റെ മുമ്പിൽ കൊണ്ടിടാൻ പറ്റുക? നൈസ്. 23 lakh എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വണ്ടിക്ക് ഏകദേശം 76
75 lakh മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ നാട്ടിൽ ഈ വണ്ടിക്ക് ഇത്ര വലിയാണുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണോ നൈസ് ആയിട്ടോ ഈ ഒരു വണ്ടിയുടെ സൗണ്ടും കേൾക്കാം അതേപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഒരുപാട് ക്ലാസിക് പരമായിട്ടുള്ള രീതിയിലുള്ള വണ്ടികളും നമ്മൾ അത്തരത്തിലുള്ള ഒരു വണ്ടിയാണ് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് നൈസായിട്ട് പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അടിപൊളി വണ്ടിയല്ലേ ബ്രോ പക്ഷേ ഇത് മാനുവൽ ഡ്രൈവ് ആണല്ലേ ഓക്കെ ഇവിടെ ലൈസൻസും കാര്യങ്ങളൊന്നും അത്ര വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ പോലീസുകാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടാണ് വണ്ടി ഒരുപാട് ആൾക്കാർ ഓടിക്കുന്നുണ്ട് ലീഗലി അങ്ങനെയല്ല ലൈസൻസ് വേണം പക്ഷെ അത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഉത്പാദനം എന്തായാലും കാണാം എഞ്ചിൻ റൂമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത് എൻ്റെ മോനെ അതിവിശാലമായിട്ടുള്ള എഞ്ചിൻ റൂമ് ബ്രോ കാനു സോറി ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫീ പറയണത് നിങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങാൻ പറ്റണേ അടിപൊളി നൈസ് വണ്ടിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ പൈസ അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മസ്താങ്ങുണ്ടല്ലോ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ 15 lakh വരെ എത്തിയിട്ടാ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണെന്നൊക്കെയാണ് ശരിക്കും ഇവർ പറഞ്ഞത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ടാക്സ് മാത്രമാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു വിലക്കൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും ഷെവർലെയുടെ വേറൊരു മോഡൽ കാറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും അത്തരത്തിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇവിടുത്തെ കളറുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതൽ ഏതാ ക്യാമറ എൻ്റെ മോനെ ഇവിടെ വെൽഫെയർ പോലത്തെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ 2008 അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇറങ്ങിയത് ഇവിടെ ഒരുപാട് യൂസ്ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട് എടാ എൻ്റെ പൊന്നേ ചലഞ്ചർ ഡോഡ്ജ് എൻ്റെ മോനെ ഈശ്വര ഇവിടെ ഫുള്ളും മസിൽ കാർസാണല്ലോ ഞാൻ സത്യം പറയാം എൻ്റെ കട്ട മസിൽ കാറിൻ്റെ ഫാനാണ് കേട്ടോ അപ്പം അത്തരത്തിലുള്ളൊരു മോഡലിനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നേ അടിപൊളി കളറല്ലേ റെഡ് ഉണ്ട് എന്താ റേറ്റ് വരുന്നത് റേറ്റ് എന്തായാലും അവരുടെ അടുത്ത് ചവിട്ടി ചോദിക്കണല്ലേ ഓക്കെ പുള്ളിയുടെ അടുത്ത് വേറൊരു കാറും കൂടി ഉണ്ട് നിസാന്റെ കുറെ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ എൻ്റെ പൊന്നേ എന്തിട്ട് അയ്യോ വേറെ ലെവല് വണ്ടി കേട്ടാ എൻ്റെ മോനെ ആലോചിച്ച കാര്യങ്ങളൊക്കെ നോക്കി ചെലുത്താനോ ഫോട്ടോ എങ്ങനെയുള്ളോ ഓ വേറെ ലെവല് അതായത് $20,000 എന്ന് പറയുമ്പോ നോക്കി അതായത് മറ്റേ കാറിനായിട്ട് വില കുറവില്ലേ 15 lakh അതായത് വീണ്ടും ചവിട്ടാല്ലേ നാട്ടിലത്തെ 15 lakh ഇവിടെ വന്നിട്ട് ഈ ഒരു കാറ് വാങ്ങാം ഇന്റീരിയർ ആണ് കേട്ടോ ബ്രോ എൻ്റെ മോനെ ലോക്കാണോ അയ്യോ സെക്സി കാർ എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ളൊരു മോഡൽ കേട്ടോ എൻ്റെ മോനെ 2017 മോഡലല്ലേ അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ കാണാം 3.6 liter ആ ഒരു എഞ്ചിനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനി വല്ല പെയിൻ്റ് അടിച്ചാണോ ഇത്രയും തിളക്കം എൻ്റെ മോനെ ഇതേപോലത്തെ കുറേ വണ്ടികളുണ്ടല്ലോ അവിടെ ഓ 15 lakh നാട്ടിലെ ഏത് വണ്ടി കിട്ടാ 2012 5 സീരീസ് കിട്ടും സൗണ്ട് കൂടെ നമുക്ക് കേൾക്കാം കൊറേ വണ്ടികളുണ്ട് കേട്ടോ ഇതും അത്തരത്തിലുള്ള ഒരു 2013 മോഡലാണ് കേട്ടോ 10 lakh കൊടുത്ത വില എന്ന് പറയുമ്പോ എനിക്ക് തന്നെ വല്ലാണ്ട് എന്തോ പോലെയൊക്കെയായി എൻ്റെ മോനെ ഇതാണ് ഞാൻ പറഞ്ഞത് നാട്ടിലത്തെ വെൽഫെയർ പോലത്തെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അതേപോലെ തന്നെ റേഞ്ച് റോറൊക്കെ ചീപ്പ് റേറ്റാണ് കേട്ടോ ഇവിടെ എന്താണ് ഇത്ര വില കുറവെന്ന് എനിക്കറിയില്ല പറഞ്ഞ പോലെ തന്നെ ബെൻസിൻ്റെ കളി മെർസിഡീസിൻ്റെ കളിയാണ് ഇതേ വീണ്ടും അത്തരത്തിലുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം അത്തരത്തിലുള്ളൊരു സെറ്റപ്പ് വണ്ടി നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതേ പോണു 2003 മോഡലാണ് കേട്ടോ അതേപോലെ തന്നെ ക്ലാസിക് വാഹനങ്ങളും ഒരുപാടുണ്ട് ഈ ഒരു മാർക്കറ്റിൽ 2007 മോഡൽ
നിസാൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാറിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ പഠിക്കാം. ഷെവർലെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയത് വലിയൊരു മിസ്സിങ് ആണ് കേട്ടോ. ഗൈസ് ഏകദേശം 800,000 രൂപ വില വരണ യന്ത്രയില്. ഇവിടെ 2020 മോഡൽ. ഈ ഒരു കാറിൻ്റെ വില എന്ന് പറയണത് വെറും 800,000 രൂപ കേട്ടാ. ഓൾറെഡി ഇതേ അവരത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ എം സ്പോട്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ നൈസായിട്ട് കാണിക്കാം. ഇതൊക്കെയാണ് ശരിക്കും ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അടിപൊളി കീലേ കുഞ്ഞു കീയാണ് കേട്ടോ. വളരെ ചെറിയ കീയാണെന്ന് വെച്ചാലും വളരെ വലിയൊരു കാറിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. എൻ്റെ മോനെ നൈസ്. ഇവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ 2-സീറ്ററായിട്ടാണ് കേട്ടോ മിക്ക വണ്ടികളും. അതായത് ഈ ഒരു മോഡലിനല്ല പറയണത്, ഇവിടുത്തെ നോർമൽ ഒരു കാറാണെങ്കിൽ പോലും 2-സീറ്ററായിട്ടാണ് ശരിക്കും വരുന്നത്. എനിക്ക് ഇവിടെ ഇത് ഇത്രയും ലൈക്ക് ഒരാളുടെ ഒരു ഏരിയ ആണ് ഈ കംപ്ലീറ്റ്. ഇതിൻ്റെ അത് കൊണ്ടിടുന്ന വണ്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ആ ആളിന്, അതായത് ഈ പ്ലേസിന്റെ ഓണറിന് പേയ്മെന്റ് ചെയ്തിട്ടാണ് ആളുടെ വണ്ടി കൊണ്ടിടുന്നത്. പാർക്ക് ആൻഡ് സെയിൽ ആണല്ലേ? പാർക്ക് ആൻഡ് സെയിൽ ആണിത്. ഓക്കേ. സാറ്റർഡേ സൺഡേ ആണ് മെയിൻ മാർക്കറ്റ് ഇവിടുത്തെ, ബാക്കിയുള്ള എല്ലാ ദിവസവും ക്ലോസ്ഡ് ആണ്. ഓ, ഈ കാറുകളൊക്കെ ശരിക്കും വാങ്ങിച്ചിട്ടേക്കണമെന്നല്ല, ഇവിടെ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്തിരിക്കണമെന്ന്, പാർക്ക് ചെയ്തിരിക്കുകയാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെയാണ് തല്ല വണ്ടിയുടെ ബൂട്ട്. അതായത് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വണ്ടി വാങ്ങാം. ആ വണ്ടി വിൽക്കണവരെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ ഇവർ കമ്മീഷൻ കൊടുക്കണം. അങ്ങനെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു അടിപൊളി മുതൽ ശരിക്കും എടുക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇതെന്ത് ഈ ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ അടിച്ചിരിക്കണം. ഹാർലി ഡേവിഡ്സൺ ഫാനായിരിക്കും നമ്മുടെ റാപ്റ്റർ. ഇത് റാപ്റ്റർ അല്ല, ഇത് റാപ്റ്ററാണോ? റാപ്റ്ററല്ല, ഞാൻ റാപ്റ്ററാണെന്ന് ചോദിച്ചു വന്നാണ്. ഫോർഡിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതിലും വലിയൊരു കാർ എടുക്കുന്നുണ്ട് കേട്ടോ. ഏതൊരു കാർ അഴിച്ചു പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോനെ അടിപൊളി. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ റാപ്റ്റർ അത്തരത്തിലുള്ള വാഹനങ്ങൾ കുറവാണ് കേട്ടോ. ഈ പറഞ്ഞ ഈ ഒരു കാറ്റഗറി വാഹനങ്ങളാണ് ഇവിടെ ശരിക്കും കൂടുതലും. മേഴ്സിഡീസിൻ്റെ കലിയാണ്, എപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാലും ബെൻസിൻ്റെ കലിയാണ്. ഇവിടുത്തെ ദരിദ്ര രാജ്യമാണെന്ന് പറയെങ്കിലും ഇവരെല്ലാവരുടെ കയ്യിലും ബെൻസും BMW ഒക്കെ ഉണ്ട്. അത് എന്നിട്ട് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യന്നും അവിടുന്ന് എല്ലാവരും നല്ല സപ്പോർട്ട് ആണ് അല്ലേ? ആ, എന്ന് വെച്ചാൽ അവിടുന്ന് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യും. അതുകൊണ്ടാണല്ലോ എല്ലാവരുടെ കയ്യിലും ചീപ്പ് റേറ്റ് ആയതുകൊണ്ടാണ് എല്ലാവരുടെ കയ്യിൽ പറഞ്ഞ പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ. നാട്ടിലെ ഏകദേശം 15 ലക്ഷം രൂപയുടെ ഒരു വണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഒക്കെ പറഞ്ഞ 2020, 2015, 2018 മോഡൽ വണ്ടികളാണ് കേട്ടോ. ഒരു 2008 മോഡൽ ഒരു ബെന്റ്ലിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത്. വെറും 6 ലക്ഷം രൂപ അല്ലേ? 6 ലക്ഷം രൂപയുടെ ഒരു പഴയ സട്ടക്കൂട്ടഞ്ഞ സിംഹം പറയില്ല, അത്തരത്തിലുള്ളൊരു സംഭവമാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കണത്. ജപ്പാൻ വണ്ടിയാണ്. എൻ്റെ മോനെ നാട്ടിലൊക്കെ ഇത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ വേറെ റേഞ്ച് ആയിരിക്കില്ല. ഗ്ലാസ്സിൽ വലിയൊരു ക്രാക്കുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടം വരെ വലിയൊരു ക്രാക്കുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റാണ് കേട്ടോ. ോനെ പൊളി പൊളി. ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള വണ്ടികൾക്കൊക്കെ 8 ലക്ഷം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു വണ്ടിയൊക്കെ നാട്ടിലെ 1.5-2 ലക്ഷം രൂപയൊക്കെയാണ് ശരിക്കും വരുന്നത്. കിയയുടെ മോഡലാണ്, നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഓട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ BMW ഹെഡ് ലൈറ്റ് പോലെ അത്തരത്തിലുള്ളൊരു സെറ്റപ്പ് കാറ്. കിയ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറഞ്ഞ മോഡൽസ് ആണല്ലേ, ലോക്കൽസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ വണ്ടികളിലൊന്നാണ് കിയ എന്ന് പറയുന്നത് ഇവിടുത്തെ. അതേപോലെ തന്നെ ജീപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു അടിപൊളി വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ഉഫ്, വേറെ ലെവൽ. പക്ഷെ ഇത് ഏത് ഇയറാണോ? 2017 മോഡലാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ വെയിൽ ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞ പോലെ തന്നെ വെയിലായി കഴിഞ്ഞാൽ മുടിഞ്ഞ വെയിലാണ് കേട്ടോ. പക്ഷെ വയർക്കില്ല, അങ്ങനത്തെ ഒരു വെയിലായി ആണ്. പക്ഷെ ഭയങ്കരമായിട്ട് സ്കിന്നിനൊക്കെ എഫക്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ് ഈ വെയിലത്തും ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇവർക്കൊന്നും സീനില്ല കേട്ടോ. ഇവിടെ നൈറ്റ് ആയി കഴിഞ്ഞാൽ മുടിഞ്ഞ തണുപ്പും പകലായി കഴിഞ്ഞാൽ മുടിഞ്ഞ വെയിലും. ഉഷ്ണമില്ലാത്ത വെയിലായിട്ട് തോന്നി പോട്ടെ. നമ്മുടെ പേര് നേരത്തെ ഹാർലി ഡേവിഡ്സൺ F-150 ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വണ്ടിയിൽ ഫുള്ള് ഹാർലി ഡേവിഡ്സൻ്റെ പാച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് നീലക്കാറുകളുണ്ട് കേട്ടോ. ഡേ ഷെവർലയുടെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാം, ഹ്യുണ്ടായിയുടെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാം,
ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു നീലക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. 2021 മോഡൽ 3000 kilometer ഓടിയ നിസാന്റെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു വണ്ടിയാണ് ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, ഫെയർ ലെവൽ മാർക്കറ്റ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമോ, എന്നതിനൊക്കെ വരുമായിരിക്കില്ലേ. ഇതിവിടെ ഞങ്ങളുടെ അറ്റം വരെ ഇത്തരത്തിലുള്ള വണ്ടികളാണ് കേട്ടോ. ഇനി നമുക്ക് നൈസായിട്ട് അടുത്ത മാർക്കറ്റിലൊന്ന് കയറാം. അതിന് മുമ്പ് ഒരു ബ്ലൂ വണ്ടിയും കൂടെ എന്നെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷവർലോടും അതേപോലെ തന്നെ ടൊയോട്ടയുടെയും രണ്ട് മോഡൽസ്, രണ്ടും ഏറെക്കുറെ ഒരേപോലത്തെ കളർ കേട്ടോ. അടിപൊളി ഗൈസ്, നമ്മൾ നേരത്തെ ഉണ്ടാ ഒരു സെയിം പാറ്റേണിലുള്ള ചലഞ്ചർ ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ ചലഞ്ചറിൻ്റെ കളിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ ഒരു 8000 മുതൽ ശരിക്കും ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഹമ്മർ, എൻ്റെ മോനെ വേറെ ലെവലിൽ വണ്ടി. ഈ വണ്ടികളുടെ ഇടയിലൊക്കെ കിടക്കണാണുമ്പോഴേ ഇതൊക്കെ കുഞ്ഞു വണ്ടികളല്ലേ. ഇതിൻ്റെ സൈസ് നോക്കിയാൽ ഹമ്മറിൻ്റെ H2 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല 8000 ടയറും അതേപോലെ തന്നെ നല്ല 8000 വലിപ്പമുള്ളൊരു വണ്ടി. 16 ലക്ഷം രൂപ അല്ലേ, 16 ലക്ഷം രൂപയാണെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് നാട്ടിലേക്ക് ഇറക്കാം. എൻ്റെ മോനെ നാട്ടിലേക്ക് ഇറക്കിയിട്ട് അല്ലേ പെട്രോൾ അടിക്കണ്ടേ, മൈലേജ് ഉണ്ടാവണ്ടേ വണ്ടിക്ക്. വേണം നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ പൊന്നോ വേറെ ലെവൽ. 2005 മോഡൽ. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ മെസ്സീസിൻ്റെ ഒരു മോഡൽ എടുക്കുന്നുണ്ട്. കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത ഒരു വണ്ടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ളി പറഞ്ഞ മാറ്റ് പെയിൻറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫോർഡിൻ്റെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു മോഡലിനെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റേഞ്ച് റോവർ പോലെയൊക്കെ ഇരിക്കും. ഫ്ലക്ക് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. ഫ്ലക്കാണോ ഫ്ലക്സാണോ, ഇത്തരത്തിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ശരിക്കും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ നിന്നൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് റേഞ്ച് റോവർ ആണെന്നേയും പറയൂ. ഈ ഒരു വണ്ടി ഓണർ ഇതുവരെ എടുത്ത് കൊണ്ടുപോയിട്ടില്ലാണ് കൊണ്ടുട്ടാ. ബാക്കി എല്ലാ വണ്ടികളും ഈ ഒരു മാർക്കറ്റിൽ 2 മണി വരെയുള്ളൂ. ഇവരൊക്കെ വണ്ടികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് വീട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഞായറാഴ്ച ഇതേപോലെ കൊണ്ടുവരും, സെയിലായ സെയിലാക്കും, ഇല്ലെങ്കിൽ അവർ ഇതേപോലെ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഷവർലേ ഇട വണ്ടികളാണല്ലേ. നമ്മുടെ നാട്ടിലെ ബീറ്റും അങ്ങനത്തെ കുറേ പല മോഡൽസും ഇന്ത്യയിൽ ഇറങ്ങണില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോഴേ മോഡലുകളൊക്കെ കാണുമ്പോൾ പുതിയാണ്. ഓഫ് റേഞ്ച് റോവറിനെ മുക്കിൽ കൊണ്ടിട്ടിട്ടുണ്ട് വണ്ണത്തിനെ. എന്താ പോന്നെ നടന്നു കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ലക്സസ് ദേ വീണ്ടും കിടക്കണു മുതല്. ഞാൻ ഇവിടെ ഒട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇതിൽ ലേറ്റസ്റ്റ് മോഡലാന്ന് കൊണ്ടല്ലേ, സ്ക്രാച്ച് ആയിട്ടുണ്ട്, സ്ക്രാച്ചസ് ഉണ്ട് ചെറുതായിട്ട്. ബോണറ്റ് മാരെ പടം വരച്ചിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എന്തായിരിക്കും ബ്രോ? നൈസ് ടോർജിൻ്റെ ചാർജർ കേട്ടോ. നേരത്തെ നമ്മൾ ചലഞ്ചർ കണ്ടു, ഇത് ചാർജറാണ്. കൊടുക്കണ്ടേ? ആളില്ല അല്ലേ. അയ്യോ നൈസ്. ഇത് പുതിയ മോഡൽ കേട്ടോ, 16-15 ലക്ഷം ആ ഒരു റേഞ്ചിൽ. പക്ക നീറ്റ് ഇല്ലേ. പക്ഷെ അപ്പൊ ഇതിന്റെ പുതിയ ഇതിനൊക്കെ ഇവിടെ എന്ത് റേറ്റ് ഉണ്ട്? ഇവിടെ ടാക്സ് കുറവൊന്നുണ്ടല്ലേ. ഇവിടെ ടാക്സ്, ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. നമ്മുടെ വണ്ടി നമ്മളങ്ങനെ റെയർ ആണ് ഇവിടെ അങ്ങനെ എടുക്കുന്നത്. കാരണം കാണുന്നില്ലേ, എല്ലാം കണ്ടീഷനും കാണാൻ നീറ്റ് വണ്ടികളുമാണ് ഇവിടെ. പഴക്കമില്ല, പഴക്കമില്ല. ഓക്കേ, വേറെക്കുറെ ഈ ഒരു മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ വിപലംബിച്ച് കിടക്കണം കേട്ടോ. ഒരു മുതൽ ഇവിടെ ഈ പഠിക്കുന്ന ഒരു വലിയ ജീവാണ്. ദയവണു പൊടിക്ക് പിടിച്ച് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു മല മൊത്തം ഇങ്ങനെ ഇടിച്ച് നിരത്തി മാർക്കറ്റാണ്. ഒരു മാർക്കറ്റിൽ വണ്ടി ഇടുന്നെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് പോവാം. ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഡീലർമാരുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഓണർമാരുണ്ടാവും. അത്തരത്തിലാണ് ഇവിടുത്തെ കാർ മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്തായാലും വേറെ ലെവൽ. നമ്മളങ്ങനെ നടന്ന് കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ജീപ്പല്ല, സോറി, നമ്മുടെ നാട്ടിലത്തെ എന്താ പറയുക, ഈ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള വണ്ടികളും ഒരുപാട് ഈ ഒരു മാർക്കറ്റിലുണ്ട്. കാരവാൻ പൊക്കെ സെറ്റപ്പുകളൊന്നും ഞാൻ അറിയുന്നില്ല. അതേപോലെ തന്നെ വേറൊരു ബെല്ലി അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് വാഹനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഫാമിലിക്ക് അടിച്ചുപൊളിച്ച് ഇൻ്റെ ഫുള്ള് കറങ്ങാനുള്ള ഒരു സ്പേസ് ഉള്ള തരത്തിലുള്ള ഒരു വണ്ടിയാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതേപോലെ തന്നെ ഇതേ കിടക്കണം മുതൽ. മുക്കിൽ ആർക്കും വേണ്ടാണ്ട് കൊണ്ടിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വണ്ടികളുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ തന്നെ ലംബോർഗിനിയൊക്കെ ഉണ്ടാക്കി ഓടിക്കുന്നുണ്ടെന്നാണ് ശരിക്കും പറഞ്ഞത്. ഇത് ഏതാ ശരിക്കും വണ്ടി? ഇത് ഒറിജിനലാണോ? ആണല്ലേ. ജപ്പാൻ മേഡ് 2007. ഇതും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ മിക്ക വണ്ടികളുടെയും ഗ്ലാസ്സും പൊട്ടരുണ്ട്, ചോട്ട് തരുന്നിട്ടാണെന്ന് തോന്നുന്നു.
14 രൂപ ഇങ്ങനത്തെ വണ്ടി വാങ്ങാല്ലേ. എനിക്കിതൊന്ന് കേൾക്കാൻ നാട്ടില് കാണാൻ കിട്ടാത്ത വണ്ടിയോ എന്റെ മോനെ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ. ഇവിടെ ലംബോർഗിനി ഒക്കെ ഉണ്ടാക്കി ഓടിച്ചിറക്കണ കുറെ ടീമുകളുണ്ട്. ലംബോർഗിനി, ഫേക്ക് ആയിട്ടുള്ള ഫെറാറി, അപ്പൊ അത്തരത്തിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കമന്റ് ഇടാം. അപ്പൊ നമ്മൾ എന്തായാലും ആ വാഹനങ്ങളും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരണമായിരിക്കും. നമുക്ക് വിട്ടേ ആ ചലഞ്ചർ സെറ്റാക്കിയല്ലോ. ഹലോ ചലോ, ഞങ്ങളതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എവിടെ പറയില്ലേ? അത് തീർച്ചയായിട്ടും പറയും. പുള്ളിയുടെ വാട്സപ്പ് നമ്പർ ഞാൻ എന്തായാലും ഇടാട്ടോ. അപ്പം ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പം നൈസായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അടുത്ത യാത്ര എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് കാണാം. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ വെയിലായതുകൊണ്ട് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും വണ്ടികളൊന്നുകൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിലാണ്. ബൈ.